ഹായ്, പഠിക്കാം രസിക്കാം യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 9-ാം ക്ലാസ്സിൻ്റെ ഹിന്ദി വർക്ക്ഷീറ്റാണ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, പക്ഷി ഓർ ദീമക് കഹാനിക്ക് പ്രാസംഗികത പെർ ടിപ്പണി ലിഖേം. അതായത് പക്ഷി ഓർ ദീമക്, പക്ഷിയും ചിതലും. ദീമക് എന്ന് പറഞ്ഞാൽ എന്താണ്? ചിതല്. അപ്പോൾ ഈ ഒരു കഹാനിയാണ്, കഥയാണിത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കഹാനി ഈ ഒരു ആധുനിക കാലത്ത് ഇതിൻ്റെ പ്രാധാന്യം എത്രമാത്രമുണ്ട്, അതിനെക്കുറിച്ച് കുറിപ്പെഴുതാനാണ് ഈ ക്വസ്റ്റ്യൻ. ടിപ്പണി എന്ന് പറഞ്ഞാൽ കുറിപ്പെഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കഥ ജസ്റ്റ് ഒന്ന് എല്ലാവർക്കും അറിയുന്നതല്ലേ, എന്താണ്? ഒരു പക്ഷി ആകാശത്ത് കൂടി പറക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു കാളവണ്ടിക്കാരൻ പോകുന്നത് കണ്ടത്. അതിൽ ചിതലുകളായിരുന്നു നിറച്ചും, ചാക്കിൽ ചിതലുകളായിട്ട് നിറച്ചൊരു കാളവണ്ടിയായിരുന്നു. അപ്പോൾ വണ്ടിക്കാരൻ എന്താ ചിതലുകളെടുത്തോ തൂവൽ തരാൻ പറഞ്ഞു പക്ഷികളോട്. പക്ഷിക്കാണെങ്കിലോ ചിതൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, പക്ഷി വണ്ടിക്കാരൻ്റെ അടുത്തെത്തിയിട്ട് തൂവൽ കൊടുത്തു, എന്നിട്ട് ചിതൽ എടുത്തു പോയി. കുറച്ച് ദിവസം ഇങ്ങനെ തുടർന്നു. അങ്ങനെയാണ് ഈ പക്ഷി ഇത് കൊടുത്തുകൊണ്ടേയിരുന്നു, തൂവൽ കൊടുത്തുകൊണ്ടേയിരുന്നു, ചിതൽ കഴിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇപ്പോൾ പക്ഷിയുടെ അച്ഛനൊക്കെ പറഞ്ഞു, അങ്ങനെ ചെയ്യണ്ട, തൂവൽ നഷ്ടപ്പെടുത്തരുതെന്ന് പറഞ്ഞു. പക്ഷേ പക്ഷി അത് ശ്രദ്ധിച്ചില്ല. എന്ത് ചെയ്തു, തൂവലുകളുടെ എണ്ണ അപ്പോൾ കുറഞ്ഞു വന്ന് പറക്കാൻ കഴിയാതെയായി. അങ്ങനെ പിന്നീട് എന്താ പറയുക, പക്ഷി വന്ന് വണ്ടിക്കാരനോട് അത് തിരിച്ച് തൻ്റെ തൂവൽ ആവശ്യപ്പെട്ടു. പക്ഷെ അത് വണ്ടിക്കാരനെ പിന്നെ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല, ആൾ കളിയാക്കി അങ്ങനെ പോയി. പക്ഷി നിരാശയോടെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു പൂച്ച വന്ന് പക്ഷീനെ തിന്നുകയാണ് ഉണ്ടായത്. അപ്പോൾ അതൊരു പാവം പക്ഷിയാണ്, കാരണം അതിൻ്റെ തെറ്റതിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു പക്ഷിയുടെയും പിന്നെ ചിതലിൻ്റെയും കഥയാണ് ഇതിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാനതിനൊരു ഹെഡിങ് ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്, വർത്തമാൻ സമാജ്ക്ക് പ്രതീകം എന്ന് പറഞ്ഞിട്ട്. ആധുനിക കാലത്തെ ഒരു പ്രതീകമാണല്ലോ ഈ ഒരു കഥ, അല്ലെങ്കിൽ ഈ ഒരു പക്ഷി എന്ന് പറയുന്നത്. പക്ഷി ഓർ ദീമക്ക് ഏക്ക് ബേച്ചാര പക്ഷിക്ക് കഹാനി ഹേ. പക്ഷിയും ചിതൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു പാവം പക്ഷിയുടെ കഥയാണ്. വർത്തമാൻ സമാജ്ക്ക് പ്രതീക് ഹേ ഇസ് മേം ഏക്ക് നൗജവാൻ പക്ഷി അപ്ന പങ്ക് ദേക്കർ ദീമക് ഗരീദ്കർ ഗാനെ ലഗ്ത ഹേ. എന്താണ് ഇതിലൊരു നൗജവൻ യുവ പക്ഷി തൻ്റെ ചിറക് നൽകി ചിതൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പനെ മാതാപിതാക്കെ ഉപദേശ് തക്കോ ബഹു സുൻത നെഹി ഹേ. എന്താണ് ഈ പക്ഷിയുടെ അച്ഛനും അമ്മയും പറയുന്നതൊന്നും കേട്ടിരുന്നില്ല, ഉപദേശിച്ചതൊന്നും ആൾ കേട്ടില്ല. കുച്ച് ദിനോ കെ ബാദ് പങ്കോ കി സംഖ്യ കം ഹോനെ കെ കാരൻ ഉസ്കി ഉടാൻ മേൻ തക്ലീഫ് ആയി. എന്താ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പങ്കും ചിറകുകളുടെ സംഖ്യയൊക്കെ കുറഞ്ഞു വന്നപ്പോൾ, കം ഹോനേക്കെ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു വന്നപ്പോൾ, പറക്കാൻ കഴിയാതെയായി. ദീമക്കോങ്കോ ഇക്കട്ട കർക്കെ ഉസ്കെ ബദലെ വ്യാപാരി സേ പങ്ക് വാപ്പസ് ലേനേക്ക വിഫൽ പ്രയാസ് വ കർത്താഹേ. എന്താണ് ചിറകൊക്കെ തിരിച്ചു തരാനായിട്ട് വ്യാപാരിയോട് ചോദിച്ചു, ലേക്കിൻ അന്ത് മേമേക്ക് ബില്ലിനെ ഉസേ ഗാലിയ. പക്ഷെ എന്താ സംഭവിച്ച, അവസാനം ഒരു പൂച്ച വന്ന് അതിനെ തിന്നുകയാണ് ഉണ്ടായത്. യ കഹാനി വർത്തമാൻ കി വാസ്തവികത ഹേ. എന്താണ് വർത്തമാന കാലത്തിനെ പറ്റിയിട്ടുള്ള ഒരു ഇതാണ്. ആജ് ഹം കോർപ്പറേറ്റ് കെ പീച്ച് ചലത്തെ ഹേ. നമ്മളൊക്കെ ഇപ്പോൾ കോർപ്പറേറ്റുകളുടെ പിന്നാലെയല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ പരസ്യം ഇതൊക്കെ കണ്ട് ആ ഒരു ഇതിലാണ് ഇപ്പോഴത്തെ മനുഷ്യരുടെ ജീവിതം. അവിടെ കോർപ്പറേറ്റ് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അത് കറക്റ്റായിട്ടൊന്ന് പാടം മുകളിലാണ് ആ ഒരു കോർപ്പറേറ്റ് എന്നുള്ളതിൻ്റെ ഇത് രാടെ മുകളിലും വന്നിട്ടുണ്ട്. അത് യോജിച്ച പോലെയാണ് കാണുന്നത്. എങ്ങനെ എഴുതിയാലും അങ്ങനെ വരുന്നുള്ളൂ. ആജിഹം കോർപ്പറേറ്റ് കെ പീച്ച് ചലത്തേഹേം അപ്പന അസ്തിത്വ നഷ്ട ഹോനെ കെ ബാധുഹം അപ്പനി ഗൽത്തി സമജത്തേഹേം. എന്താണ് നമുക്ക് നമ്മളുടേതായ ഇപ്പോൾ ഇന്നത്തെ മനുഷ്യർക്ക് അവരുടെ ഒരുപാട് കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടതിന് ശേഷം, പണവും ഇതൊക്കെ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ തെറ്റുകളൊക്കെ മനസ്സിലാക്കുന്നത്, അസ്തിത്വം നഷ്ടപ്പെട്ടതിന് ശേഷം. പിന്നീടാണ് അതൊക്കെ വീണ്ടും എടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നത്. പക്ഷെ അതൊക്കെ വെറുതെയായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പന അസ്തിത്വം നഷ്ട ഹോനേക്കെ ബാധുഹം അപ്പനി ഗൽത്തി സമജത്തേഹം. അസ്തിത്വം നഷ്ടപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ നമ്മളുടെ തെറ്റുകൾ മനസ്സിലാക്കുന്നത്. ആജ് സമാനേമേം യ കഹാനി പ്രാസംഗിക് ഹേ. അപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിലൊക്കെ ഈ കഥയ്ക്ക് വളരെ പ്രാധാന്യമുണ്ടെന്നാണ് പറയുന്നത്. ഇനി ഇങ്ങനൊരു ടേബിൾ പൂരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉസ്കേ ഇതെങ്ങനെയാണ് പിരിച്ചെഴുതാൻ പറ്റുമോ? വഹ് പ്ലസ് കെ ഉസ്നെ വഹ് നെ. ഇനി ഇത് ടേബിൾ പോലെ അങ്ങോട്ട് എഴുതാനുള്ള ടൈമില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഉൻകെ, അപ്പോൾ ടേബിളിൻ്റെ ഉള്ളിൽ തന്നെ എഴുതുക. വേയും കെയും ചേർത്താണ് ഉൻകെ. ഉസ്കി വഹ് കി മേരി മേം പിന്നെ കീയും തുംനെ തും നെ ഹമാരാ ഹം ക. അപ്പോൾ ഇത്രയാണ് വീഡിയോ കേട്ടോ. ഓക്കെ, താങ്ക് യു.